നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്ന പോലീസ് ആക്രമണത്തിൽ അന്വേഷണ സംഘത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോലീസ് അതിക്രമം അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ കഴിവിൽ സംശയമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലിൽ നടന്ന അക്രമത്തിനിടയിൽ ബൈക്ക് തകർത്ത 3 പോലീസുകാരെ തിരിച്ചറിഞ്ഞതായി സർക്കാർ കോടതിയിൽ വിശദമാക്കി. മറ്റുള്ളവർ വിവിധ ബറ്റാലിയനിൽ നിന്നുള്ളവരാണ്. അവരെ കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമം സംബന്ധിച്ച കേസ് 2 ആഴ്ച കഴിഞ്ഞ് കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം അടിസ്ഥാന സൗകര്യം, ഗതാഗത നിയന്ത്രണം അടക്കം ചോദ്യം ചെയ്തുള്ള 10 കേസ് ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കി. ശബരിമലയിൽ അതിക്രമം കാണിച്ച പോലീസുകാർക്കെതിരായ അന്വേഷണം വൈകിയത് പോലീസിന്റെ കഴിവുകേടായി കാണേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ മറ്റൊരു ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിക്കുന്നത് പരിശോധിക്കുമെന്നും കോടതി അറിയിച്ചു. ശബരിമലയിൽ ചിലർക്ക് സ്വകാര്യ താല്പര്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിനു മുന്നിൽ കണ്ണുകെട്ടി നോക്കി നിൽക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശയനപ്രദക്ഷിണം നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിർദ്ദേശം. എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും കോടതി വിശദമാക്കി. ശബരിമല എത്രയും വേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശവും നൽകി. ശബരിമല ഹർജികൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. സർക്കാരിന്റെ സത്യവാങ്മൂലം വൈകിയതിലെ അതൃപ്തി ഹൈക്കോടതി മറച്ചുവെച്ചതുമില്ല. 11 മണിക്കൂറിൽ സമർപ്പിച്ചാൽ എങ്ങനെ പരിശോധിക്കുമെന്ന് കോടതി വിശദമാക്കി. ഇന്ന് പരിഗണിക്കണമെങ്കിൽ ഇന്നലെ സമർപ്പിക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു. എന്നാൽ രേഖകൾ എടുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് കാരണമായതെന്ന് AG വ്യക്തമാക്കി. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കോടതി അനുമതിയില്ലാതെ ചിലവഴിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമലയിലും സന്നിധാനത്തും സേവനം അനുഷ്ഠിക്കുന്ന പോലീസുകാർക്ക് വേണ്ട താമസ സൗകര്യം, ഭക്ഷണം എന്നിവ നൽകുന്നത് പോലീസ് വകുപ്പ് തന്നെയാണെന്ന് സർക്കാർ കോടതിയിൽ വിശദമാക്കി. അതേസമയം സന്നിധാനത്തുള്ള പോലീസുകാർക്ക് ഭക്ഷണവും താമസവും നൽകാൻ തയ്യാറാണെന്ന് ദേവസ്വം ബോർഡും കോടതിയിൽ വ്യക്തമാക്കി. 15,000 പോലീസുകാർ ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഹർജിക്കാരുടെ ആരോപണം. എന്നാൽ 3,000 താഴെ മാത്രം പോലീസുകാരാണ് ഇവിടെ ഉള്ളതെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ശബരിമലയിലെ അക്രമ സംഭവങ്ങൾ സർക്കാരിനെതിരെയല്ല, സുപ്രീംകോടതി വിധിക്കെതിരാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പോലീസ് പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല. യഥാർത്ഥ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളുമില്ല. ചിത്തിര ആട്ടവിശേഷ സമയത്ത് പ്രശ്നമുണ്ടാക്കിയവർ തന്നെ മണ്ഡലകാലത്തും എത്തി. ഇതിന് തെളിവായുള്ള ദൃശ്യങ്ങളും സർക്കാർ കോടതിയിൽ ഹാജരാക്കി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യുവതീ പ്രവേശനത്തിൽ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. സ്ത്രീകളുടെ ദർശനത്തിന് എന്തെങ്കിലും പ്രത്യേക സൗകര്യം ഒരുക്കുമോ എന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു. ശബരിമല എത്രയും വേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കോടതി അനുമതിയില്ലാതെ ചിലവഴിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.